Hi friends, welcome back. Blend of happiness. ഞാൻ ഇന്ന് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് പരിചയപ്പെടുത്തുന്നത്. പോർട്ടലി ബിരിയാണി. അപ്പോൾ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ സാധാ ബിരിയാണി ദം വെച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിത് ബേക്ക് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും സ്പെഷ്യൽ ആവുന്നത്. ചിക്കൻ നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആദ്യം ഞാൻ മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക്, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇത് ചേർത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ബിരിയാണി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരച്ചു വെച്ചതാണ് ചേർക്കുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കൂടാതെ ഞാനിതിനൊരു റിച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ്, ബദാമും കൂടി ചേർത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ ധാരാളം. പിന്നെ പച്ചമുളക് ചതച്ചതുണ്ടാക്കിയാലും മതി. ഞാനിതിലേക്ക് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊരു 2 ടീസ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് ഞാനിടുന്നത്, ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒണിയനാണ്. നമ്മൾ ഇതാ കണ്ടോ, പൊരിച്ചെടുത്തിട്ടുള്ള ഒണിയനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒണിയനും കൂടെ ഒരു മൊത്തം ഈ ചോറിലേക്ക് ഞാൻ 4 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 2 വലിയ ഉള്ളി ചിക്കനിലേക്ക് പൊരിച്ചെടുത്തതും പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കിയത് പൊരിച്ചെടുത്തിട്ടുള്ളതായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് അല്പം അറബി മസാലപ്പൊടിയാണ്. അറബി മസാലപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതിയാവും. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്താൽ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള സംഗതികൾ റെഡി. അതിലേക്ക് 2 കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ലെമൺ ജ്യൂസ്, അതുപോലെ തന്നെ തൈര് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 1 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് റെഡിയാക്കിയെടുക്കണം, മാരിനേറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ചിക്കനോടെ ഞാൻ നന്നായിട്ട് എല്ലാ മസാലകളും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഞാനൊരു കാര്യം മറന്നുപോയി, ഇതിൽ നമ്മൾ ഞാൻ ചതച്ചതിൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ അതിൽ വലിയ ജീരകവും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് വലിയ ജീരക പൊടി ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വലിയ ജീരകം കൂടി കൂട്ടി ചേർത്തിട്ടാണ് ഞാനത് ചതച്ചെടുത്തത്. ചിക്കൻ മാരിനേറ്റ് ആയി വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ചെറിയ പണി കൂടിയുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്യാനുള്ള മാവ് ഉണ്ടാക്കണ്ടേ. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് നമ്മൾ എടുക്കുന്ന റൈസ് അനുസരിച്ച് മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്തു. അതിൽ അല്പം ഉപ്പ് മതി, പാകത്തിന് ഒരു ഉപ്പ് ചേർത്തു. ദെൻ അതിലേക്ക് ഒരു 1 ടീസ്പൂൺ ചെറിയ ഇത് ബേക്കിംഗ് പൗഡർ. ഇത്തിരി ബേക്കിംഗ് പൗഡർ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഉപ്പ് ചേർത്ത് ഇതാക്കാം. പിന്നെ ഞാൻ അതിലേക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ, എള്ളം ചൂടുവെള്ളത്തിൽ ഈസ്റ്റ്, ഇത്തിരി പഞ്ചസാരയും കൂടി, 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതും കൂടി ചേർത്ത് നമുക്ക് മാവ്, നമ്മുടെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന രീതിയിൽ, ചപ്പാത്തി കുഴക്കുന്ന രീതിയിൽ മാവ് ഇളം ചൂടുവെള്ളം ചേർത്ത് കുഴച്ചെടുക്കാം. മാവ് ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മസാലയൊക്കെ പിടിക്കാൻ വെച്ചിട്ടുള്ള ചിക്കൻ എടുത്ത് വേവിക്കുന്ന സമയം വരെ ഈ മാവൊന്ന് മൂടി വെക്കാം. ഇത് നന്നായി ഒന്ന് പൊങ്ങി വരുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഓയിലൊന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അത് നേരിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. എന്താ പറയുക, നമ്മൾ ഉള്ളി, വലിയ ഉള്ളി, അണ്ടിപ്പരിപ്പും ഒക്കെ പൊരിച്ചെടുത്ത ആ എണ്ണ മാത്രം മതി, പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മൾ ചിക്കനും ചോറും കൂടെ സെറ്റ് ചെയ്യുമ്പോൾ ഇത്തിരി നെയ്യും യൂസ് ചെയ്യുന്നു എന്നല്ലാണ്ട് ഇതിലേക്ക് വേറെ ഓയിലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത്തിരി അണ്ടിപ്പരിപ്പ്, ഇത്തിരി കറിവേപ്പില, അതുപോലെ ചപ്പ്, പുതിന അരിഞ്ഞതൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഡയറക്റ്റ് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുകയാണ്. ചിക്കൻ നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. ഒരു 1/2 മുക്കാൽ വേവ് മതി, നമ്മുടെ ചിക്കൻ ഒരു 1/2 വേവ് മാത്രം മതി, കാരണം നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ബാക്കി വേവ് വരും. ചിക്കനൊക്കെ ഞാൻ
പാനിലേക്ക് ഇട്ടു. ഇനി ഞാനിത് നന്നായി അടച്ചു വേവിക്കുകയാണ്. ഒരു മുക്കാൽ വേവാകുന്നത് വരെ ഞാനിത് അടച്ചു വേവിക്കുകയാണ്. മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് മാവ്. ഇനി നമുക്കിത് നന്നായിട്ട് വലിയൊരു കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് അത്യാവശ്യം വലിയൊരു അപ്പത്തിൻ്റെ രൂപത്തിൽ ചപ്പാത്തി കുഴച്ചെടുക്കുന്ന പോലെ, സോറി, ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കാം. നമുക്ക് ഇതിനകത്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചോറ്, നമ്മുടെ ഈ ബിരിയാണി റൈസ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം അതിൻ്റേതിനായ രീതിയിൽ അത്യാവശ്യം വലിയ വലിപ്പത്തിൽ തന്നെ നമ്മളിത് പരത്തിയെടുക്കാം. ഇതാ മൈദമാവ് കൊണ്ട് ഞാനിതാ ഇപ്പം ഇത്രയും വലിയൊരു അപ്പം, വലിയൊരു ചപ്പാത്തി ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ അത്യാവശ്യം ചെറിയൊരു കട്ടിയിലായിട്ട് ഇതുപോലെ വലിയൊരു ചപ്പാത്തി പരുവത്തിൽ നമ്മൾ ഈ മാവ് പരത്തിയെടുക്കുക. മസാല, നമ്മുടെ ബിരിയാണി മസാല റെഡിയായി. അത്യാവശ്യം ഒരു ആവിയുടെ വേവ് കൂടെ ഉണ്ട് ഇതിന്. ആ രീതിയിൽ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റൈസ് ഞാൻ തിളപ്പിച്ചൂട്ടിയതാണ്. ഏല, പട്ട, ഗ്രാമ്പൂ, ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ വെള്ളത്തിലേക്കിട്ട് നാരങ്ങനീര കുഴിച്ച് പാകത്തിനുപ്പാക്കി തിളപ്പിച്ചൂട്ടിയതാണ്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി, കളറിന് വേണ്ടി ഇത്തിരി മഞ്ഞൾപ്പൊടി വേവിച്ച് ഊറ്റിയതിന് ശേഷം, വെള്ളമൊക്കെ വാങ്ങുന്നതിന് ശേഷം ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒരു ഭാഗം മഞ്ഞ കളറിലും ഇത്തിരി ഫുഡ് കളർ ചേർത്തിട്ട് ഒരു ഭാഗം ഒരു ഓറഞ്ച് റെഡ് കളറിലും ഒരു ഭാഗം വൈറ്റ് കളറും ആക്കിയിട്ട് റൈസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മാത്രം മതി. ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇത് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബേക്കിംഗ് പ്രോസസ്സിലേക്കാണ് പോകുന്നത്. ഇപ്പം നമ്മുടെ ചിക്കൻ മസാല റെഡിയായി. ഗാർണിഷ് ചെയ്യാനുള്ള അണ്ടി, ബദാം, വലിയുള്ളി, പിന്നെ മുന്തിരി, ഇതൊക്കെ ഇവിടെ റെഡിയാണ്. ഈ പാനിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ ചെറുതായിട്ടൊരു ഓയില് എല്ലാ വശങ്ങളിലും ഒന്ന് പൂശിയിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി മാവതിൽ കൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത്തിരി ഓയിൽ ഒന്ന് പൂശിയിട്ടുണ്ട്. ഇനി വളരെ ശ്രദ്ധയോടുകൂടി നമ്മളിതിലേക്ക് ആ ചപ്പാത്തി മാവ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചപ്പാത്തി നമ്മൾ ഇതിനകത്ത് വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് റെഡിയാക്കാം. ഒരല്പം ഓയിൽ ഞാൻ ഇതിൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, എല്ലാ വശത്തും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുക, കാരണം ചിക്കൻ ആകുമ്പോൾ അതിൻ്റെ ചാറ് പിടിച്ചു പോകും. അപ്പോൾ ആദ്യം എന്താ, ഞാൻ യെല്ലോ കളർ ആക്കിയിട്ടുള്ള റൈസാണ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചിക്കൻ മസാല, അല്പം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ മസാല സ്പ്രെഡ് ചെയ്യാണ്. നമ്മളിത് രണ്ട് ഇതായിട്ടാണ്, ലെയറായിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ള മസാലയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാ ചിക്കൻ മസാലയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ബാക്കിയുള്ള റൈസ് കൂടി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ലാസ്റ്റ് എല്ലാ റൈസും നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഇത്തിരി നെയ്യ് നമുക്കിതിലേക്ക് ചേർക്കാം. ഇപ്പോൾ മാത്രമാണ് നമ്മളൊരു ഇത്തിരി നെയ്യെങ്കിലും ചേർക്കുന്നത്, വേറെ ഒരു ഓയിൽ ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടി വന്നിട്ടില്ല. ഇനിയാണ് എല്ലാ ഉള്ളിയും എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാണ്. ഒരു റിച്ച്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ പുഴുങ്ങിയ രണ്ട് പുഴുങ്ങിയ മുട്ട കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. നമ്മുടെ ഭംഗി ഉണ്ടാവാനും കുട്ടികൾക്കൊക്കെ മുട്ടയൊക്കെ ഇഷ്ടമല്ല.
കൊണ്ട് നമ്മൾ ചേർത്തു. ഇനി നമുക്ക് ഇത്തിരി കൂടി നെയ്യ് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ മാവ് മൂടി വെക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് ഇതിലേക്ക് കവർ ചെയ്യണം കേട്ടോ. കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമുക്കിത് കിട്ടാൻ. ഓക്കെ, കണ്ടോ നമ്മുടെ ഇത് ഫുള്ള് കവർ ചെയ്തു. ആ വലിയൊരു ചപ്പാത്തി കൊണ്ട് നമ്മളിതിനെ ഫുള്ള് കവർ ചെയ്തു. ഇപ്പം നമ്മുടെ റൈസും മസാലയൊക്കെ അതിൻ്റെ ഉള്ളിൽ ബാക്ക്ഡ് ആവാൻ റെഡിയാണ്. ഞാനൊരു ഇത്തിരി ഓയിൽ ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ഗോൾഡൻ കളറും പെട്ടെന്ന് വന്ന് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ എന്ന് പറയാൻ എഗ്ഗ് ഉണ്ടല്ലോ, മുട്ട, ഒരു മുട്ട ഉടച്ചിട്ട് അതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഇതിലേറെ ഭംഗിയിൽ ഇതിലേറെ വൃത്തിയിൽ അതൊന്ന് ബേക്കായി കിട്ടും. ഞാൻ ഏതായാലും ഓയിലാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ഓക്കെ, ഓയിലാണ് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഉടച്ചിട്ട് അത് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഇതുപോലെ ഒരു തട്ട് ഒരു 10 മിനിറ്റ് നന്നായി ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായി ചൂടായിട്ട് വരട്ടെ. നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനിത് ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ആദ്യം ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ 15 മിനിറ്റ് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലുമായിട്ട് മൊത്തം ഒരു 15 മിനിറ്റ് ഞാനിത് ഇതാ ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഒരു ഭാഗം ഇതാ നമ്മുടെ ഒരു ഭാഗം നല്ല ബേക്കായി വന്നു. 15 മിനിറ്റ് കറക്റ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേറൊരു വലിയ തട്ട് വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട്. മുകൾ ഭാഗം കൂടി ഒന്ന് ബേക്കാണ്. അത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മാത്രം ഒന്ന് മുകൾ ഭാഗം കൂടി ഒന്ന് ബേക്ക് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ പാത്രത്തിലേക്ക്, മറ്റൊരു പാത്രത്തിലേക്ക്, ഏതാണോ സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ പോട്ടലി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ ബേക്ക് ചെയ്യാനെടുത്ത മൈദ മാവ് നമുക്ക് അതെന്ത് ചെയ്യാം, അത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അത് വേസ്റ്റ് ആക്കണ്ടേ, കളയണ്ടേ ഒന്നും ഒരാവശ്യമില്ല. അതൊക്കെ ചെറിയ ഈ ബീഫിൻ്റെ പാർട്സ് വെച്ചിട്ടൊരു ചെറിയ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാം. റൊട്ടി ചിക്കൻ കറിയും കൂട്ടി കഴിക്കുന്ന രീതിയിൽ നമുക്കത് ആ റൊട്ടി ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ബീഫ്, മട്ടൺ, ഫിഷ് ഒക്കെ ഉണ്ടാക്കി നോക്കാം. ബീഫ് മട്ടൺ ആകുമ്പോൾ ആദ്യം ഒന്ന് വേവിച്ചെടുത്തിട്ട് വേണം ചെയ്ത് നോക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.